ആയിക്കോട്ടെ, നല്ല ഉറക്കം. ഇത് കണ്ണുണ്ട്, കള്ള കള്ള ഉറക്കം. ഇന്ത് മക്കളെ, ഉണ്ണി വാവാവോ പൊന്നുണ്ണി വാവാവോ, നീലപ്പീലി ഹായ് എല്ലാവർക്കും, അമ്മോസ് നെസ്റ്റിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് എൻ്റെ ഡെലിവറി സ്റ്റോറിയാണ്. അപ്പോൾ നമുക്ക് എടുക്കാൻ പറ്റാവുന്നതൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഞാനും ചേട്ടനും അമ്മയും അനിയനും ചേട്ടൻ്റെ അമ്മയും എല്ലാവരും കൂടി ജൂൺ 19 അഡ്മിറ്റ് ആവാൻ പറഞ്ഞ അനുസരിച്ച് ഹോസ്പിറ്റലിൽ എത്തിയേക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ അനിയൻ ക്യാമറാമാൻ. ഇനി വീഡിയോസൊക്കെ എടുക്കുന്നത് അനിയനാണ്. അവിടുന്ന് നമുക്ക് റൂം അലോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ റൂമിലോട്ട് നമ്മൾ പോവുകയാണ്. കുഞ്ഞിന് വെയിറ്റ് കൂടുതലായതുകൊണ്ടാണ് 38 weeks കംപ്ലീറ്റ് ആയപ്പോൾ ഡോക്ടർ വന്ന് നേരത്തെ അഡ്മിറ്റ് ആവാൻ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞനുസരിച്ചാണ് നമ്മൾ വന്നത്. അപ്പോൾ നമുക്ക് റൂമൊക്കെ കിട്ടി, നമ്മളവിടെ എല്ലാം സെറ്റായിട്ട് ഇരിക്കുന്നുണ്ട്. നമ്മുടെ ശിവക്കുട്ടന് പക്ഷേ ഒട്ടും വയ്യ. അവന് രാവിലെ മുതൽ നല്ല പനി, തലേ ദിവസം മുതലേ നല്ല പനിയുണ്ട്. അവൻ്റെ കണ്ണൊക്കെ കണ്ടാൽ അറിയാം. അങ്ങനെ നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. റൂമിൽ അഡ്മിറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി പെയിൻ വരാനുള്ള ടാബ്ലറ്റ്സൊക്കെ തരുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ റൂമിൽ അഡ്മിറ്റ് ആക്കിയിരിക്കുന്നത്. പിന്നെ നമ്മൾ കുറേ നേരം കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന് സിസ്റ്റർമാർ വന്ന് മണിക്കൂറിനനുസരിച്ച് ഓരോ ടാബ്ലറ്റായിട്ട് തന്നുകൊണ്ടേ ഇരിക്കും. അപ്പോൾ ശിവക്കുട്ടന് അവിടെ കിടത്തി, ഒരു ബെഡിലായിട്ട് കിടത്തി. അമ്മമാരൊക്കെ റെഡിയാക്കി വയ്ക്കുന്നുണ്ട് എല്ലാം. കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ കാറിലിരിക്കുകയാണ്. അപ്പോൾ അത് എടുക്കുന്നതിനായിട്ട് ചേട്ടനും അനിയനും കൂടെ പോവുകയാണ്. ഞാൻ വീഡിയോ എടുക്കണു, പെട്ടി എടുക്കണു. എടുക്കണ്ടല്ലേ? എടുത്തല്ല, എടുത്ത് അത് വേണ്ടെന്ന് തോന്നുന്നു. ക്യാമറാമാൻ വീഡിയോ മാത്രമേ എടുക്കാറുള്ളൂ, പെട്ടി എടുക്കാറുള്ളു. ബാഗിന് കട്ടിയുള്ളതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അച്ഛന് ചെറിയ 2 മണിക്ക് ബാഗ്, എനിക്ക് 12 ബാഗും. എല്ലാവരും കുഞ്ഞിനെ വാങ്ങാൻ റെഡിയായിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയി നിൽക്കുകയാണ്. ഞാൻ മാത്രം എന്തോ ടെൻഷനിൽ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവരും സന്തോഷത്തിൽ, അച്ഛനും ചേട്ടനും അമ്മമാരും എല്ലാവരും സന്തോഷത്തിരിക്കുന്നു. എൻ്റെ അവസ്ഥ എനിക്ക് മാത്രമേ അറിയാവൂ. അങ്ങനെ ഇരുന്ന് ഉച്ചയായി, എല്ലാവരും ഫുഡ് കഴിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഫുഡ് കഴിക്കുന്ന സമയം. നേരത്തെ കഴിച്ചിട്ടിരിക്കുന്ന ചേട്ടൻ, ഇതാണ് അനിയൻ്റെ പെണ്ണ്. അപ്പോൾ അവൾ എന്നെ കാണാൻ എല്ലാ ദിവസവും വന്നിട്ടുണ്ടായിരുന്നു. അമ്മയും ഞാനും ഒക്കെ ഫുഡ് കഴിച്ചു കഴിഞ്ഞു. സത്യത്തിൽ ആദ്യത്തെ ഡെലിവറി നിന്നും കംപ്ലീറ്റ് ഡിഫറെൻ്റ് ആയിരുന്നു ഇപ്പോഴത്തത് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ, ഇവരെ എക്സൈറ്റ്മെൻ്റ് തന്നെ കണ്ടില്ലേ. എനിക്ക് ചായ വാങ്ങി തന്നിട്ട് അത് കുടിച്ചോ എന്നറിയാൻ വേണ്ടി ഇവർ വന്നതാണ്. അപ്പോഴാണ് അവർ ഡോക്ടർ പറയുന്നത് വൈഷ്ണവിയുടെ ഡെലിവറി കഴിഞ്ഞു എന്ന്. അവർക്കത് ഒട്ടും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. കാരണം മോന് പനിയായിട്ട് അഡ്മിറ്റ് ആയതുകൊണ്ട് ബാക്കിയെല്ലാവരും മോൻ്റെ കൂടെ ആയിരുന്നു. അപ്പോൾ ചേട്ടൻ എനിക്ക് ഫുഡ് വാങ്ങി തന്നിട്ട് മോന് ഫുഡ് കഴിപ്പിക്കാൻ പോയ സമയത്തായിരുന്നു എൻ്റെ ഡെലിവറി കഴിഞ്ഞത്. അങ്ങനെ അതൊരു വലിയൊരു എക്സൈറ്റ്മെൻ്റ് ഉള്ള അനുഭവമായിരുന്നു അവർക്ക്. ഫുഡ് കഴിച്ചോ, അവൾ ഓക്കെ ആണോ എന്ന് ചോദിക്കാൻ വന്ന ചേട്ടന് കിട്ടിയ മറുപടിയാണ് ചേട്ടൻ്റെ കയ്യിലിരിക്കുന്നത്. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. ഇനി നമ്മളെ റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്യാണ്.
പക്ഷേ ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ, ക്യാമറമാൻ അവന്റെ പണി നന്നായി ചെയ്യുന്നുണ്ട്. ആത്മാർത്ഥതയുള്ള പണിക്കാരൻ. സൂക്ഷിച്ച് നോക്കിയറിയാം അമ്മയ്ക്ക് ഇപ്പോഴും അത് വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ഇതാ ഞാൻ മുറിയിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മളെ ശിവക്കുട്ടൻ്റെ ഇടിയപ്പം ഇതുവരെ തീർന്നിട്ടില്ല. അതാ ചിരിച്ചോണ്ടിരിക്കുന്നത്, അമ്മ അവന് കൊടുക്കുന്നുണ്ട്. ഇവിടെ നിന്നാണ് ചേട്ടൻ എൻ്റെ വിവരം അറിയാൻ വേണ്ടി താഴോട്ട് വന്നത്. ശിവക്കുട്ടനാണ് അനിയനെ കാണാൻ വേണ്ടി ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആയിട്ട് നിന്നത്. പക്ഷെ അനിയൻ വന്നപ്പോൾ അവന് പനിയായിപ്പോയി, പാവം. ഉച്ചയ്ക്കത്തേക്കുള്ള ആഹാരം എല്ലാ ദിവസവും തന്നു വിട്ടത് ചേട്ടൻ്റെ അമ്മൂമ്മയാണ്. അപ്പോൾ അമ്മൂമ്മ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി അനിയൻ്റെ കൊടുത്തുവിടും. അങ്ങനെയാണ് നമ്മൾ ഉച്ചയ്ക്കത്തേക്കുള്ള ആഹാരം എല്ലാം കഴിച്ചത്. രാവിലെ വൈകിട്ടും നമ്മൾ പുറത്തുനിന്ന് വാങ്ങുമായിരുന്നു. ശിവക്കുട്ടനെ ഇവിടുത്തെ പീഡിയാട്രീഷനെ കാണിച്ച് അപ്പോൾ ഫുഡ് പോയ്സൺ ആണെന്നൊക്കെ അറിഞ്ഞിട്ട് അഡ്മിറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ തൊട്ടടുത്തുള്ള റൂമിൽ തന്നെയായിരുന്നു അവനെ അഡ്മിറ്റ് ആക്കിയത്. അതുകൊണ്ട് തന്നെ നമുക്ക് 6 ദിവസം കിടക്കേണ്ടി വന്നു. ചോറ് വാരിത്തരുന്നതും സ്നേഹമൊക്കെ ഓക്കെ, പക്ഷെ എനിക്ക് ഇപ്പോഴും മനസ്സിലാകാത്തൊരു കാര്യം എനിക്ക് വാരി തരുമ്പോൾ എന്തിനാണ് ചേട്ടൻ വാ തുറക്കുന്നതെന്നാണ്. പാവം ചേട്ടൻ. ക്യാമറാമാൻ ഇപ്പോഴും ആത്മാർത്ഥതയ്ക്ക് ഒരു കുറവുമില്ല. ഇടം വലം തിരിയാൻ സമ്മതിക്കാതെ എടുക്കുന്നുണ്ട്. നമ്മുടെ ദേവക്കുട്ടൻ നല്ല ഉറക്കമാണ്. ആരെങ്കിലും എന്തെങ്കിലും ചെയ്യണമെന്നുള്ളത് ക്യാമറാമാൻ കൊണ്ടുവരും. കൊച്ചിനെ കാണാൻ വന്നതാണ്. ഒരു കുറച്ചെങ്കിലും ഉറപ്പുണ്ട. സ്നേഹം തലക്കി പിടിച്ച് എന്തൊക്കെ കാട്ടിക്കൂട്ടുന്ന ചേട്ടൻ, ഇത് ഏത് ജീവി എന്നറിയാതെ പേടിച്ചിരിക്കുന്ന പാവം ദേവക്കുട്ടി. ശിവ എടുത്തതിന് ശേഷം 4 വർഷങ്ങൾക്ക് ശേഷമാണ് അനിയൻ കുഞ്ഞാവ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ ടെൻഷൻ അവന്റെ മുഖത്ത് നല്ലോണം ഉണ്ട്. വയ്യാതെ കിടന്നിട്ട് അമ്മയായിട്ട് ഞോണ്ടുന്ന നമ്മുടെ ശിവക്കുട്ടൻ. നമ്മൾ എറണാകുളത്തായിരുന്നപ്പോൾ ശിവക്കുട്ടൻ പറയായിരുന്നു, അമ്മ എനിക്ക് കളിക്കാൻ കൂട്ട് വേണം, എനിക്ക് ക്രിക്കറ്റ് കളിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു. പിന്നെ പറയും അമ്മയുടെ വയറ്റിൽ കുഞ്ഞാവയുണ്ടോ അമ്മ എന്നൊക്കെ ചോദിക്കുമായിരുന്നു. അപ്പം നമ്മൾ ഇല്ല മോനെ എന്നൊക്കെ പറഞ്ഞ് തമാശക്കങ്ങ് കളയുമായിരുന്നു. പിന്നീട് ഒരു സംശയം തോന്നി ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴാണ് അറിയുന്നത് ശിവക്കുട്ടൻ പറയുന്നത് സത്യമാണെന്ന്. സത്യത്തിൽ ഈ കുഞ്ഞുങ്ങൾക്ക് എല്ലാം അറിയാൻ പറ്റുമെന്ന് പറയുന്നത് ശരിയാണോ ആ എനിക്കറിയില്ല. എന്തായാലും അവനാണ് നമ്മൾ ആദ്യം കണ്ടുപിടിച്ചത്. ആദ്യം മുതലേ അവൻ അനിയ അനിയെന്ന് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ വരികയും ചെയ്തു. ശിവക്കുട്ടൻ്റെയും ദേവക്കുട്ടൻ്റെയും ഡെലിവറി കഴിഞ്ഞാൽ ട്രിവാൻഡ്രത്തുള്ള ഗൗരീശവട്ട ഹോസ്പിറ്റലിലാണ്, ഗൗരീശ ഹോസ്പിറ്റൽ. അപ്പോൾ 19-ാം തീയതി June 19-ന് അഡ്മിറ്റ് ആക്കി. June 20-ന് രാവിലെ 7:29 നമ്മളെ ദേവക്കുട്ടനെ പ്രസവിച്ചത്. എന്തുകൊണ്ടും 2 ഡെലിവറി അനുഭവങ്ങൾ വെച്ച് നോക്കുമ്പോൾ എന്തുകൊണ്ടും നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഹോസ്പിറ്റലിൻ്റെയും സ്റ്റാഫിൻ്റെയും ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായത്. രമാ വേണുഗോപാൽ ഡോക്ടറും ലേബർ റൂമിലുണ്ടായിരുന്ന സ്റ്റാഫ് നഴ്സും ഒക്കെ നല്ല രീതിക്ക് ഒരു മോളെപ്പോലെ തന്നെയാണ് നമ്മളെ ട്രീറ്റ് ചെയ്തത്. എല്ലാ സ്റ്റാഫും നല്ല സഹകരണമായിരുന്നു. അങ്ങനെ 6 ദിവസം കഴിഞ്ഞ് 26-ാം തീയതി നമ്മൾ ഡിസ്ചാർജ് ആയി വീട്ടിലോട്ട് പോയി. മുമ്പ് ഞാൻ പറഞ്ഞ പോലെ നമുക്ക് എല്ലാ ദിവസവും ചോറുണ്ടാക്കി തന്നിട്ട് നമ്മുടെ പാവ അമ്മൂമ്മയാണിത്. വീട്ടിലെത്തിയിട്ട് അമ്മൂമ്മയ്ക്ക് നമുക്ക് കുഞ്ഞാവേ കാണാൻ പറ്റുള്ളൂ. അതിൻ്റെ എക്സൈറ്റ്മെൻ്റ് ആണ് ഈ കാണിക്കുന്നത്. അപ്പൊ എന്റെ ഡെലിവറി സ്റ്റോറി ഇവിടെ തീരുകയാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം. ബൈ ഫ്രം അമ്മൂസ് ടെസ്റ്റ്.